ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി. ഹജ്ജ് തീർത്ഥാടകർക്ക് ആർക്കും കോവിഡ് ബാധിച്ചില്ല. ഇന്നലെയും ഇന്നുമായി മുഴുവൻ ഹാജിമാരും താമസ സ്ഥലത്തേക്ക് മടങ്ങി. നന്ദി പറഞ്ഞ് ഹജ്ജ് തീർത്ഥാടകർ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നത്തോടെ പരിസമാപ്തിയായി. ഇന്ന് മൂന്ന് ജംറകളിലും കല്ലേർ കർമ്മ നിർവഹിച്ച് ഇന്നലെയും ഇന്നുമായി മുഴുവൻ ഹാജിമാരും മിനായിൽ നിന്ന് മക്കയിലെത്തി വിടവാങ്ങൽ തവാഫ് നിർവഹിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങി. കോവിഡ് മഹാമാരി കാലത്തും ഇത്രയും നല്ല നിലയിൽ ഹജ്ജ് സംവിധാനങ്ങൾ ഒരുക്കിയ സൗദി ഗവൺമെന്റിനും ഇപ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ സാധിച്ചതിലും നന്ദി അറിയിച്ച് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകർ. വളരെ നല്ലൊരു ഹജ്ജായിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 25 ലക്ഷം ആളുകൾ പങ്കെടുത്തിരുന്ന സ്ഥാനത്ത് 60,000 പേർക്കാണ് ഇതാണ് അവസരം കൊടുത്തത്. 60,000 പേരിൽ തന്നെ വളരെ ചുരുക്കം മലയാളികൾ, അതിലൊരാളാവാൻ കഴിഞ്ഞത് അൽഹംദുലില്ല വളരെ വലിയ കാര്യമായിരുന്നു. ഡേ വൺ അവര് ടോയ്ലറ്റ് ഒക്കെ ഓരോ ആളും പോയി കഴിഞ്ഞ് ഉടനെ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് മാനസികമായിട്ട് ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ അല്ലേ, അപ്പൊ നല്ലൊരു സമാധാനമുള്ള കാര്യമായിരുന്നു. ഹജ്ജ് പൂർത്തിയായി പുണ്യസ്ഥലങ്ങളിൽ നിന്ന് സ്വന്തം വീടുകളിൽ തിരിച്ചെത്തുന്ന തീർത്ഥാടകർ ഐസൊലേഷൻ പാലിക്കുകയോ കൊറോണ പരിശോധന നടത്തേണ്ടതുമില്ലെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ.